എലിസബത്ത് രാജ്ഞിയുടെ വിടവാങ്ങൽ അക്ഷരാർത്ഥത്തിൽ ഒരു യുഗത്തിന് തന്നെ അന്ത്യം കുറിച്ചിരിക്കുന്നു എന്ന് പറയാൻ കഴിയും. കാരണം ആ ഒരു മരണം അല്ലെങ്കിൽ ആ ഒരു വിടവാങ്ങൽ ഏതാണ്ട് 35 രാജ്യങ്ങളെ തന്നെ മറ്റൊരു തരത്തിൽ ഒരു തീരാ ദുഃഖത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു. കാരണം കഴിഞ്ഞ 70 വർഷമായിട്ട് ബ്രിട്ടൻ ഉൾപ്പെടെ 35 കോമൺവെൽത്ത് രാജ്യങ്ങൾ ഉപയോഗിക്കുന്ന നാണയങ്ങളിലും മറ്റും രാജ്ഞിയുടെ ചിത്രമായിരുന്നു ഉണ്ടായിരുന്നത്. 1960കളിലാണ് രാജ്ഞിയുടെ ചിത്രം ഈ നോട്ടുകളിലും നാണയങ്ങളിലും ഒക്കെ സ്ഥാനം പിടിക്കുന്നത്. ആ രാജ്യങ്ങളൊക്കെ ഇപ്പോൾ ആ നാണയം മാറ്റും. അധികം വൈകാതെ തന്നെ ബ്രിട്ടൻ നോട്ടുകൾ പിൻവലിക്കും. കാരണം ആ നോട്ടുകളെല്ലാം രാജ്ഞിയുടെ ചിത്രമാണുള്ളത്. ഏതാണ്ട് 450 കോടി രൂപയുടെ കറൻസികളാണ് ഇപ്പോൾ നിലവിൽ ബ്രിട്ടനിൽ പ്രചാരത്തിൽ ഉള്ളതെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇതാണ്ട് 8,000 കോടി പൗണ്ട് വരും ഇതിൻ്റെ ഒരു മൂല്യം. ഏതായാലും ഉടനടി അത് പിൻവലിക്കില്ല, 2 വർഷത്തിനുള്ളിൽ പിൻവലിക്കാനാണ് ബ്രിട്ടൻ ആലോചിക്കുന്നത്. കാരണം ഇനിയിപ്പോൾ പുതിയ രാജാവിൻ്റെ ചിത്രം അടങ്ങിയ നോട്ടുകളും നാണയങ്ങളുമായിരിക്കും ഏതായാലും പ്രചാരത്തിൽ വരുന്നത്. ഒപ്പം തന്നെ ബ്രിട്ടൻ, കാനഡ, ആസ്ട്രേലിയ, ന്യൂസിലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം തന്നെ ഇത് ഈ മാറ്റം പ്രകടമാകും. കാരണം ഇവിടുത്തെ നാണയങ്ങളെല്ലാം ഈ രാജ്ഞിയുടെ ചിത്രമായിരുന്നു. ഒപ്പം തന്നെ ഈ രാജാവ് പുതിയതായി വരുമ്പോൾ സ്വാഭാവികമായും ഈ രാജാവിൻ്റെ ചിത്രമാണ് വരേണ്ടത്. ഏതായാലും കഴിഞ്ഞ 70 വർഷമായി തുടരുന്ന ഒരു രീതി അത് പെട്ടെന്ന് മാറി മറിഞ്ഞിരിക്കുന്നു. കാരണം രാജ്ഞി, ബ്രിട്ടൻ്റെ രാജ്ഞി, അതായത് ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യത്തു നിന്ന് പോയെങ്കിലും ആ രാജ്ഞിക്ക് എപ്പോഴും നമ്മുടെ രാജ്യം ഉൾപ്പെടെ വലിയ ആദരവാണ് നൽകിയിരുന്നത്. അതായത് ഒരു യുഗം എന്ന് തന്നെ കൃത്യമായി തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം 96-ാം വയസ്സിൽ എലിസബത്ത് രാജ്ഞി വിടവാങ്ങുമ്പോൾ അത് ശരിക്കും ഒരു യുഗം നമ്മുടെ ഇന്ത്യക്കാരെ സംബന്ധിച്ചാണ്. എങ്കിൽ സ്വാതന്ത്ര്യ ആ കാല സമര കാലഘട്ടം അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിൻ്റെ കാലഘട്ടം, അതിനുശേഷമുള്ള കാലഘട്ടം ഒക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെ അനുശോചിച്ചുകൊണ്ട് പറഞ്ഞത് ആ ഒരു സൗഹൃദത്തെക്കുറിച്ചായിരുന്നു. ഏതായാലും ആ യുഗം അവസാനിക്കുന്നു, രാജ്ഞിയില്ല ഇനി എന്നുള്ളൊരു തിരിച്ചറിവിൽ ബ്രിട്ടൻ മാത്രമല്ല ഈ 35 കോമൺവെൽത്ത് രാജ്യങ്ങളും എത്തപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസിൻ്റെ മലയാളം.